ഇനി ക്രോം വയറിന് കറണ്ട് കൊടുത്തിട്ട് നമ്മൾ ആ അകത്ത് നടക്കുന്ന കാര്യം നമ്മൾ പുറത്തിപ്പോ കാണാൻ പോവാണ്, ഹീറ്റിംഗ് എഫക്ട് എന്ന് പറഞ്ഞു ഓൺ ചെയ്യാൻ പോവാണ്. റൈറ്റ്, നിങ്ങൾ നോക്കുക, കണ്ടോ ചുട്ടുപഴുത്ത, കണ്ടോ തീയായി മാറി, നമുക്ക് നോക്കാം. റൈറ്റ്, ഐ തിങ്ക് യെസ്, കറണ്ട് കടത്തി വിട്ടിട്ട് എന്ത് ചെയ്തു, ഹീറ്റ് ഉണ്ടാക്കി നിക്രോമിനകത്ത്. സി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ. പിന്നെ നിക്രോമിന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം പ്രതിരോധമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആള്. ആറ്, ഐ സ്ക്വയർ ഇൻറ്റു ആറ് ഇൻറ്റു വരേണ്ടത് സ്മോൾ ടി എന്ന ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ആയി. ഓംസ് ലോ എന്ന് പറയുന്നത് വി ഈക്വൽ ടു ഐ ആർ ആണ്. അത് നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ച് ഈസ് ഈക്വൽ ടു വി ബൈ ആർ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്ന് കിട്ടും. ആ ഇക്വേഷൻ എന്തായി മാറും, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്നാകും രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആർ വി ഈക്വൽ ടു ഐ ആർ ആണെങ്കിൽ ആർ ഈക്വൽ ടു വി ബൈ ഐ ആണ്. ആ വി ബൈ ഐ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടും, വി ഐ ടി. ഈ മൂന്ന് ഇക്വേഷൻ പഠിക്കാന്നുള്ളതാണ് നിങ്ങൾ ഫിസിക്സിൽ ആദ്യം ചെയ്യേണ്ടത്.